അമ്മേ, നമുക്ക് രസയാത്രയുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് നമുക്ക് ഇന്ന് എന്ത് കാണിക്കാൻ പറ്റും? നമുക്ക് ഇന്നൊരു ഉണക്കലരി പായസം അരച്ചുണ്ടാക്കുന്നതാണ്, അതുണ്ടാക്കാം. ഈ പായസത്തിന് ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാന ചേരുവ എന്ന് പറയുന്നത് ഉണക്കലരി ഒരു അരമണിക്കൂർ കുതിർത്തത്. ഈ ഉണക്കലരിക്ക് തിരുവനന്തപുരം ഭാഗങ്ങളിൽ ചമ്പ പച്ചരി എന്ന് പറയും. ഇനി ഇത് കിട്ടാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചരി ഉപയോഗിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഇത്ര ടേസ്റ്റ് കിട്ടണമെന്നില്ല എന്ന് മാത്രം. പിന്നെ വേണ്ടത് ഒരു മുറി തേങ്ങ ചിരകിയത്, ഒരു 400 ഗ്രാം ശർക്കര. ഈ ശർക്കര ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കിട്ടുന്ന സമയത്ത് നീലേശ്വരം ഭാഗങ്ങളിൽ കിട്ടുന്ന ശർക്കരയ്ക്ക് അധികം മണലോ അതൊന്നും കാണാനില്ല, അതുകൊണ്ട് ഇതിനെ നമുക്ക് ഡയറക്റ്റ് ഉരുക്കിയിട്ട് അപ്പം തന്നെ ഉപയോഗിക്കാം. അതല്ലാത്തവർക്ക് ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ശർക്കര പാവിലിട്ടത് ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് നല്ല നെയ്യ്, പശുവിൻ നെയ്യ്. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഈ പായസത്തിന് ആവശ്യമുള്ളൂ. അമ്മ, എന്താ ആദ്യം ചെയ്യാൻ പോണത്? ഇപ്പം ഇതിൽ മിക്സിയിൽ അരി ഇട്ടും, ആ ഇതിൽ കുറച്ച് ഭാഗത്തിന് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. അത് ഒരുപാട് അരക്കുന്നില്ല അല്ലേ അമ്മ? ഇല്ല, ഒരുപാട് തരി തരി ഭാഗത്തിനുള്ളതാണ് വേണ്ടത്. ആ ഒരു തരി തരി ഭാഗത്തിന് അരച്ചെടുക്കണം അല്ലേ? ഒരുപാട് മിനസത്തോടെ അരക്കരുത്. ശരി, അരക്കാം. ഇതിപ്പം അരച്ചില്ലേ? ഇത് അരച്ചു. ഇതിന്റെ അരച്ചതിന്റെ പാകം എങ്ങനെയാണ്? ഇത് ഏകദേശം ഈ തരിപ്പാകത്തിലുള്ള അരവ്, ഒരു മണൽ പാകം എന്ന് പറയാല്ലേ, തരി തരിയായിട്ട് വരണം. ഇതിലേക്ക് എന്ത് ചെയ്യുന്നു ഇപ്പം? ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് ഒന്നുകൂടി കറക്കി എടുക്കണം. ആ ഇപ്പൊ അതിലേക്ക് തേങ്ങയിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി, ഒരുപാട് അരച്ചെടുക്കരുത്. ഇല്ല ഇല്ല. ഇതിന്റെ ഭാഗം ഒന്ന് കാണിച്ചല്ലോ, മാരിച്ചതിന്റെ ഭാഗം കാണിച്ചുതരാം. ഇത് തരിപ്പാകാണ് ഇപ്പൊ ഉള്ളത്. ഈ തേങ്ങ ഒന്ന് കറങ്ങി, അതാണ് ഇതിന്റെ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു ആ ഒരു ഭാഗം. ഒന്ന് മിക്സ് ആകുന്ന പോലെ മാത്രമേ, ഇല്ലെങ്കിൽ ഒരുപാട് തരി പൊടിഞ്ഞു പോകും അല്ലേ, നല്ലോണം അരഞ്ഞു പോകും, അങ്ങനെ അരക്കാൻ പാടില്ല. ഇനി ശർക്കര ഒരുക്കാം അല്ലേ അമ്മേ? ഇനി നമ്മൾ സ്റ്റവ് കത്തിച്ച് ഒരു ഉരുളിയോ അല്ലെങ്കിൽ അടികട്ടിയുള്ള ഒരു പാത്രമോ വെച്ച് അതിലേക്ക് ശർക്കര ഇടുക. കുറച്ച് വെള്ളം ഒഴിക്കണം അല്ലേ? ശർക്കരയിലേക്ക് കുറച്ചൊരു ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനൊന്ന് ഉരുക്കിയെടുക്കാം. ഇപ്പം ഇത് കണ്ടില്ലേ, ഇത് ശർക്കര പാനി എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന സമയത്ത് അതിനെ ഉരുക്കിയിട്ട് ഒന്ന് കട്ടിയാക്കാറില്ലേ സാധാരണ? ഇതിനതിൻ്റെ ആവശ്യമില്ല, ഇതിനൊന്ന് തിളച്ചാൽ മതി ശരിക്ക്. ഈ ശർക്കര അതിലിട്ട് ആ വെള്ളത്തിൽ ഒന്ന് അലിയിച്ചെടുക്കുക, അത്രേ ആവശ്യമുള്ളൂ. അപ്പോഴേക്കും നമുക്ക് അടുത്ത പ്രോസസ്സിനുള്ള സമയമാവും. ഇനി അമ്മ എന്താ ചെയ്യാൻ പോണമേ? ഈ അരച്ച മാവ് അതിലേക്ക് ചേർക്കുക അല്ലേ? എന്നിട്ട് കട്ട കെട്ടാതെ ഇളക്കണം അല്ലേ? അമ്മ കട്ട കെട്ടാതിരിക്കാൻ പെട്ടെന്ന് തന്നെ ഇളക്കുക. ഇപ്പൊ കണ്ടില്ല ആ തേങ്ങ, ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട് നമ്മള്. ഈ തേങ്ങ ഇങ്ങനെ കാണുന്നു, ഇതാണ് ഇതിന്റെ പാകം. കുറച്ചൊരു വെള്ളം ചേർക്കാം അല്ലേ? ഇങ്ങനെ കുറച്ച് നേർപ്പിച്ചിട്ട് ഒരു 1/2 കപ്പ് 2 കപ്പ് വെള്ളം ഒഴിക്കാം. ഇത് തുടരെ ഇളക്കണം, അടിക്ക് പിടിക്കാതെ നോക്കണം. ആ അടുക്കി പിടിക്കാതെ നോക്കണം അല്ലേ, ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോ ഒന്ന് കുറുകി അല്ലേ? ഏകദേശം കുറുകി വരുന്നുണ്ട്. പാകമായോ അമ്മേ? ഇനി ഇതിൽ നെയ്യ് ചേർക്കാം. ആ നല്ല പശുവിൻ നെയ്യ്. ഫ്ലെയിം ഓഫ് ചെയ്ത് സ്റ്റവ് ഓഫ് ചെയ്ത് നെയ്യ് ഒഴിക്കാം അല്ലേ? ഇനി ഉരുളിയിൽ നിന്ന് തന്നെ ഒരു തള തളച്ചു നെയ്യ് ഒഴിക്കാൻ. ഒരു 4-5 സ്പൂണ് നല്ല പശുവിൻ നെയ്യ് അതിലേക്ക് ചേർക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കിയാൽ പായസം റെഡി ആയെന്ന് പറയാം.
ഇതിപ്പോ നല്ല പാകമായിട്ടുണ്ട്. ഇതിൽ ഈ അരി അരച്ചതും തേങ്ങയും തരിതരിയായിട്ട് ഇങ്ങനെ ഇതാണ് ഈ പായസത്തിന്റെ പ്രത്യേകത. നല്ല ടേസ്റ്റിലൊരു നാടൻ പായസമാണ്. പണ്ട് ഈ പായസം എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നത്? ഇത് ചെറിയ കുട്ടികളെ ഒരു 6-8-10 വയസ്സുള്ള കുട്ടികളുടെ പിറന്നാളിന്, ഇത് പിറന്നാൾ പായസമാണ് പ്രധാനമായിട്ട്. മറ്റേ പരിപ്പ് പായസം അതെല്ലാം വേറെ ഉണ്ടാവും, എന്നാലും ഇത് മുഖ്യമായിട്ട് ഇതാണ് ഉണ്ടാക്കി കൊടുക്കൽ. വരുന്ന കുട്ടികൾക്കെല്ലാം വിളമ്പി കൊടുക്കണം. അപ്പം നല്ല ഒരു നാടൻ പായസം തയ്യാറായിട്ടുണ്ട്, അരിയരച്ച പായസം. RASAYATRA.